നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ഇന്ന് ഇതുവരെയുള്ള വാർത്തകളുടെ വിശദമായ വിശകലനം. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് അഖിൽ ഷാ അൻസാർ ആണ്. അഖിൽ ഷാ, ഇന്നെന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്? തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ലക്ഷദ്വീപിന് മുകളിലായി നിലവിൽ ഒരു ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും. ഏറ്റവും പ്രധാനമായും ഇന്നും അതുപോലെ തന്നെ അടുത്ത 4 ദിവസവും കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും അതുപോലെ തന്നെ അതിശക്തമായ മഴയ്ക്കുമുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഇടുക്കി ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത്. ഒപ്പം കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ടാണ്. ഈ ലക്ഷദ്വീപ്, കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് നിലവിൽ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാലാണ് ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന, ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അഖിൽ ഷാ അൻസാർ. സൊമാലിയൻ തീരത്ത് ലൈബീരിയൻ പതാകയുള്ള കപ്പൽ തട്ടിക്കൊണ്ടുപോയി. കപ്പലിലെ ജീവനക്കാരിൽ 15 പേർ ഇന്ത്യക്കാരാണ്. സാഹചര്യം നിരീക്ഷിക്കുന്നുവെന്ന് ഇന്ത്യൻ നാവികസേന അറിയിച്ചു. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. നിതിൻ, ഈ വിഷയത്തിൽ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ ഇടപെടൽ? വിദേശകാര്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലാണല്ലോ. ഇതിനിലേക്ക് നമുക്ക് തിരികെ എത്താം. മറ്റൊരു വാർത്തയിലേക്കാണ്. കണ്ണൂർ കളക്ടറേറ്റ് മാർച്ചിലെ സംഘർഷത്തിനും പഴയങ്ങാടിയിലെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിലും പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി സിപിഐഎം. കണ്ണൂരിൽ കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ സംഘടിപ്പിച്ച കളക്ടറേറ്റ് മാർച്ചിനിടെ ബോധപൂർവ്വം പ്രകോപനമുണ്ടാക്കിയത് പോലീസ് എന്ന് ഇ പി ജയരാജൻ. കളക്ടറേറ്റ് മുമ്പിൽ സമരത്തിന് പോകുന്നവർ അവിടെ ഗേറ്റ് അടച്ച് 2 പോലീസുകാർ തന്നാൽ തന്നെ അതിന്റെ മുമ്പിൽ അവിടെ ഇരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് സമരം നടത്തി പ്രസംഗം നടത്തി പിരിയും. അത് പോലീസിൻ്റെ ഭാഗത്ത് വന്ന വീഴ്ച വന്നു. ആ വീഴ്ചയെ മറച്ചു വെക്കാൻ അവിടെ പ്രകോപനമുണ്ടാക്കുകയാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ സബ് ഇൻസ്പെക്ടർ ചെയ്തത്. എന്ന് മാത്രമല്ല, വിജിനെ പോലെയുള്ള ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു MLA ആണ്. അത് പ്രസംഗിക്കാൻ വേണ്ടി മൈക്കെടുത്ത് നിൽക്കുമ്പോൾ പോയി ചോദിക്കണം, എന്താ നിങ്ങളുടെ പേര്? എത്ര പരിഹാസമാകണത്. നവകേരള സദസ്സിനിടെ പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഉണ്ടായ സംഘർഷത്തിന് ഉത്തരവാദി പോലീസ് എന്ന് ജില്ലാ സെക്രട്ടറി MV ജയരാജൻ. പോലീസ് തടയാതിരുന്നാൽ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകും. ജനം നിയമം കയ്യിലെടുക്കുന്ന ശീലം പോലീസ് വളർത്തരുതെന്നും MV ജയരാജൻ പറഞ്ഞു. കേസെടുത്ത പോലീസിനോട് കേസെടുത്തത് കൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് കലിപ്പൊന്നുമില്ല. പക്ഷേ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ആലോചിക്കണം. ഈ രീതി നിങ്ങൾ ശരിവെച്ചാൽ നാളെ ധാരാളം ആളുകൾ നിങ്ങൾ തടയേണ്ടടുത്ത് നിങ്ങൾ തടയാതിരുന്നാൽ സ്വാഭാവികമായും നിയമം കയ്യിലെടുക്കാൻ പാടില്ല, അത് പറയാൻ പാടില്ല. പക്ഷേ അങ്ങനെയുള്ള ശീലം നിങ്ങൾ വളർത്തരുത്. യൂത്ത് കോൺഗ്രസ്സുകാരും 3-4 ആള് വരുന്നത് കൊണ്ടുള്ള വിഷമമല്ല. അവരിപ്പോ ബസ് ചാടിയാൽ നമുക്ക് വേറെ വിഷമമൊന്നും വരാനില്ല. പക്ഷേ ആ ചാട്ടത്തിലൂടെ ഒരാളെങ്ങാൻ മരിച്ചാൽ, ഒരാളടിയെങ്ങാൻ കയ്യും കാലും ഒടിഞ്ഞാൽ, അങ്ങനെ വേണം നമ്മൾ ഈ സമയം ഈ കാര്യത്തെ കാണാൻ. അത് പോലീസിന് കഴിഞ്ഞില്ല എന്നതാണ് ദൗർഭാഗ്യകരം. സംഘർഷത്തിന് കാരണം പോലീസ് എന്ന് CPIM മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് പറഞ്ഞു. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ, ചെയ്യേണ്ടത് ചെയ്യേണ്ടപ്പോൾ ചെയ്യാതെ പഴയങ്ങാട് പോലീസും അവർക്ക് മുകളിലുള്ളവരും പയ്യന്നൂർ DYSP ഉൾപ്പെടെയുള്ളവരും ഇത് കർത്തവ്യ മൂടന്മാരെ പോലെ നിന്നതിന്റെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള സ്ഥിതി വിശേഷത്തിലേക്ക് നാട് പോയത് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമുണ്ടായിരുന്നു. വിശദാംശങ്ങളുമായി സജോ ദേവസ്യയാണ് കണ്ണൂരിൽ നിന്ന് ചേരുന്നത്. സജോ, വലിയ വിമർശനമാണല്ലോ പോലീസിനെതിരെ കണ്ണൂരിലെ ജില്ലാ നേതൃത്വം ഉന്നയിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? പോലീസിന് വീഴ്ച പറ്റി പല സംഭവങ്ങളിൽ, ഒന്നിലേറെ സംഭവങ്ങളിൽ പോലീസിന് വീഴ്ച പറ്റി എന്ന് തന്നെയല്ലേ നേതൃത്വത്തിന്റെ നിലപാട്?
ക്രിസ്റ്റീന, സമീപകാലത്ത് കണ്ണൂരിലെ പാർട്ടി ഉന്നയിക്കാത്ത വിധം ആഭ്യന്തര വകുപ്പിനെതിരെ, പ്രത്യേകിച്ച് പോലീസിനെതിരെ പാർട്ടി വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ പാർട്ടിയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഒന്ന്, ഇപ്പോൾ MLA പോലീസ് SIക്കെതിരെ വാക്കേറ്റം ഉണ്ടാകേണ്ട ഒരു സാഹചര്യം. മറ്റൊന്ന്, പഴയങ്ങാടിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ വ്യാപകമായ അറസ്റ്റ് ഉണ്ടാകുന്നു, വീട് കയറി റെയ്ഡ് ഉണ്ടാകുന്നു, അതിലും പാർട്ടിക്കകത്ത് വലിയ പ്രതിഷേധമുണ്ട്. അതിന് പിന്നാലെയാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, അതായത് CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഒപ്പം LDF കൺവീനർ EP ജയരാജൻ, മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് എന്നിവർ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് ഏറ്റവും പ്രധാനപ്പെട്ടത് MLAയെയും SI അപമാനിച്ചു എന്നതാണ് പാർട്ടിക്കുള്ളിലുള്ള ഒരു പൊതു വികാരം. ആ വിമർശനം MLA തന്നെ ഉന്നയിച്ചു. അതിന് പിന്നാലെ പാർട്ടി അതിനെ പിന്താങ്ങുന്ന സാഹചര്യമുണ്ടായി. EP ജയരാജനും MV ജയരാജനും അടക്കമുള്ള നേതാക്കളെല്ലാം അതിനെ പിന്താങ്ങുന്ന സാഹചര്യമുണ്ടായി. ഒപ്പം ഈ പഴയങ്ങാടി സംഭവത്തിൻ്റെ കാര്യത്തിലും ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ വലിയ തോതിലുള്ള വിമർശനം അവർ ഉന്നയിക്കുന്നു. പൊതുവിൽ ഈ സമീപകാലത്ത് ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ വിമർശനങ്ങളൊന്നും CPIM ഉന്നയിച്ചിരുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു മിതത്വം പാലിച്ചിരുന്നു, ആ കാര്യങ്ങളിലൊക്കെ ഒരു സൗമ്യമായ നിലപാട് സ്വീകരിച്ചിരുന്നു. പക്ഷേ അത് ഇപ്പോൾ മറനീക്കി, ആ കാര്യങ്ങളിലെല്ലാമുള്ള പാർട്ടിയുടെ വിമർശനമൊക്കെ മറനീക്കി പുറത്തു വരുന്നൊരു സാഹചര്യമാണുള്ളത്. അതെല്ലാം അവർ തുറന്നു പറയുന്നു. ഒന്നാമത്തെ കാര്യം, SIക്കെതിരെയും മറ്റും നടപടി വേണം എന്ന ആവശ്യം പാർട്ടി തലത്തിൽ തന്നെ ഉന്നയിക്കപ്പെടുന്നു. മറ്റൊന്ന്, ഈ പഴയങ്ങാടി വിഷയത്തിൽ CPIMനും DYFIക്കുമല്ല ഉത്തരവാദിത്തം. കൃത്യമായ ആ കാര്യങ്ങളെല്ലാം പോലീസിനെ അറിയിച്ചിരുന്നു. ഇങ്ങനെ ഒരു പ്രതിഷേധമുണ്ടാകും, അതല്ലെങ്കിൽ ഈ തരത്തിൽ കൂടുതൽ ഈ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്താനുള്ള സാഹചര്യമുണ്ടാകും, അതിൽ ഇടപെടൽ വേണം എന്നെല്ലാം ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അക്കാര്യത്തിൽ കൃത്യമായ പോലീസിൻ്റെ ഭാഗത്തുനിന്നാണ് വീഴ്ചയുണ്ടായത്. അതല്ലാതെ പ്രതിഷേധിച്ച പ്രതിഷേധക്കാരെ തടഞ്ഞ DYFI പ്രവർത്തകർക്കല്ല വീഴ്ചയുണ്ടായത്. അവരെ ഞങ്ങൾ സ്വീകരിച്ചു, ആ സ്വീകരണം തെറ്റല്ല, അവർ തെറ്റായി ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു പാർട്ടി പറയുന്നു. അതായത് ഇവർക്കെതിരായ നടപടി വലിയ തോതിൽ പാർട്ടിക്കകത്ത് ആഭ്യന്തര പ്രതിസന്ധി ഉണ്ടാക്കിയ പശ്ചാത്തലത്തിലാണ് ആ പ്രതികരണം. അതോടൊപ്പം തന്നെ MLAയുടെ വിമർശനം, അവിടെ വളരെ ലളിതമായി പരിഹരിക്കാൻ കഴിയുന്ന ഒരു പ്രശ്നത്തെ വഷളാക്കുന്നത് SIയുടെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായ ഒരു കാര്യമാണ്. അതേസമയം ആഭ്യന്തര വകുപ്പിനെ കൂടുതൽ രൂക്ഷമായ രീതിയിൽ വിമർശിക്കാൻ കഴിയാത്തൊരു സാഹചര്യം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. അത് CPIM ആണ്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയാണ് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോഴും ഇതുവരെ മറച്ചുവെച്ച വിമർശനവും അതൃപ്തിയും ഒക്കെ പരസ്യമാക്കേണ്ട ഒരു സാഹചര്യം പാർട്ടിക്കകത്ത് രൂപപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യം. അതുകൊണ്ട് അവരെല്ലാം, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആ വിമർശനം മറയില്ലാതെ ഉന്നയിക്കുകയാണ്. EP ജയരാജൻ തന്നെ ഇവിടെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ആ വീഴ്ച മറച്ചു വയ്ക്കാൻ അവർ പ്രകോപനമുണ്ടാക്കി. അതല്ലാതെ MVജിന് MLA സാധാരണഗതിയിൽ വളരെ സൗമ്യനായി ഇടപെടുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തെ പോലും ഒരു ഭരണകക്ഷി MLAക്ക് പോലും പോലീസിനെതിരായ പരാതി പറയേണ്ട ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പോലീസാണ്. അതുകൊണ്ട് അക്കാര്യത്തിൽ കർശന നടപടി വേണം എന്നാവശ്യപ്പെടുകയാണ്. പൊതുവിൽ CPIMന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശക്തിയുള്ള കണ്ണൂർ ജില്ലയിലെ പാർട്ടി ഒന്നടങ്കം പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചത് പോലീസാണ്. അതുകൊണ്ട് നടപടി വേണം എന്ന ആവശ്യം ഉന്നയിക്കുകയാണ്. MVജിൻ MLA തന്നെ ഈ SIക്കെതിരെയും പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ആ വിഷയത്തിൽ ഇപ്പോൾ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും, അതല്ലാതെ പാർട്ടി അണികളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഒരു തീരുമാനം ഈ സാഹചര്യത്തിൽ ഇല്ല എന്നതാണ്. പക്ഷേ അത് എപ്പോഴുണ്ടാകുമെന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. മറ്റൊന്ന്, അവിടെ പോലും, അതായത് MVജിൻ MLA SIയോട് കയർക്കുന്നത് പോലും പോലീസിൻ്റെ ഒരു വീഴ്ചയാണ്. അപ്പോൾ അദ്ദേഹം ആ സമയത്ത് തന്നെ തൻ്റെ പേര് ചോദിക്കുന്നു. മറ്റൊന്ന്, അവിടെ ആ മാർച്ച് വരുന്ന സമയത്ത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല. ഈ വീഴ്ചയെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടി MLAയോട് വളരെ മോശമായി പെരുമാറി, അപമര്യാദയായി പെരുമാറി. അത് പാർട്ടിയുടെ പൊതു നിലപാടാണ്. പൊതുവേ സമീപകാലത്ത്, കഴിഞ്ഞ ഒരു കുറച്ച് കാലം എടുത്ത് പരിശോധിച്ചാൽ, ഒരു 5 വർഷത്തിനിടയിൽ പൊതുവിൽ കണ്ണൂരിലെ നേതൃത്വം ഒരിക്കൽ പോലും പൊതുവിൽ സാധാരണ രീതിയിൽ സ്വീകരിക്കുന്ന ഒരു നിലപാട് ഒരു ഘട്ടത്തിലും സ്വീകരിച്ചിരുന്നില്ല. പക്ഷേ പരസ്യമായി വിമർശനം സ്വീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടാകുന്നു, അത് പോലീസ് സൃഷ്ടിച്ചതാണ് എന്ന വിമർശനമാണ് പാർട്ടിക്കുള്ളത്. ഇതിനെ ഏതായാലും CPIM സംസ്ഥാന നേതൃത്വത്തിന് പൂർണ്ണമായും തള്ളാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായി. കാരണം പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നു. ഇതിൽ ഇനി എന്ത് നടപടി ഉണ്ടാകും എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. എല്ലാ നേതാക്കളും, പ്രധാനപ്പെട്ട എല്ലാ നേതാക്കളും പരസ്യ വിമർശനവുമായി രംഗത്ത് വന്നത് സ്വാഭാവികമായും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു നടപടിയിലേക്ക് പോകേണ്ട സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്നതാണ് ഇതിൽ ശ്രദ്ധേയമായ കാര്യം. കൃഷ്ണ, ശരി. കണ്ണൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു സജോ ദേവസ്യ. വയനാട് പുൽപ്പള്ളി കുറ്റിച്ചിറ ടൗണിൽ കൂട്ടം തെറ്റിയെത്തിയ കാട്ടാനക്കുട്ടി കിടങ്ങിൽ വീണു. കാട്ടാനക്കുട്ടിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ വാർത്തയിലേക്ക് എത്താം. ഇപ്പോൾ CPIM സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് നയതന്ത്ര പാക്കേജിലാണല്ലോ പള്ളക്കടത്ത് വന്നത്, സ്വർണം വന്നത്. അതങ്ങനെയല്ല എന്നാണ് ഇവിടെ MP മുരളീധരൻ പറഞ്ഞത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി മന്ത്രി, കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുള്ളത് ഈ നയതന്ത്ര പാക്കേജ് തന്നെയാണെന്നാണ്. അപ്പോൾ ഇതൊക്കെ വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്.
അതൊക്കെ ലാഘവ ബുദ്ധിയോടെ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ രാജ്യത്തിൻ്റെ സുരക്ഷ പോലും അപകടപ്പെടുത്തപ്പെട്ടാലും പ്രശ്നമല്ല എന്ന് കണ്ടുകൊണ്ട് ഒരു വലിയ പ്രചാരവേലക്ക് തുടക്കം കുറിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മുമ്പേ പ്രചരണം നടത്തിയിട്ടുള്ളത് തന്നെയാണ്. പക്ഷേ എവിടെയും വേശാതെ കൊണ്ട് ഇപ്പോൾ വീണ്ടും അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതിൻ്റെ തലവനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ നരേന്ദ്രമോദി. എന്നിട്ട് വേറെ ആരുടെയെങ്കിലും തലയിൽ കെട്ടിവെക്കാനില്ല, ഒരു ശ്രമത്തിനും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള കാര്യം. പിന്നെ രാമക്ഷേത്രം സംബന്ധിച്ചുള്ള അതിൻ്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഗവൺമെൻറ് ഏതെങ്കിലും മതത്തിൻ്റെ വക്താവോ ഏതെങ്കിലും മതത്തിൻ്റെ ആചാര രീതികളോ കൈകാര്യം ചെയ്യാൻ ബാധ്യതയുള്ളവരല്ല. വിശ്വാസികൾ അവരുടെ വിശ്വാസ പ്രമാണം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് അവകാശമുണ്ട്, എല്ലാ അവകാശമുണ്ട്, ജനാധിപത്യ അവകാശം. അത് ഏത് പൗരനായാലും ഏത് ജാതിയിൽപ്പെട്ട മതത്തിൽപ്പെട്ട വിശ്വാസികൾക്കെല്ലാം അവരുടെ വിശ്വാസം അനുസരിച്ചും ഇനി ഒരു വിശ്വാസം ഇല്ലാതെ ജീവിക്കുന്നവർക്ക് വിശ്വാസമില്ലാതെയും ജീവിക്കാനുള്ള ജനാധിപത്യ ഭരണഘടനാ അവകാശമുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് ഭരണകൂടം തന്നെ വർഗീയമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് 2025 പൂർത്തിയാവാൻ പോകുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വരാൻ പോകുന്ന 2024 തിരഞ്ഞെടുപ്പിനെ രാക്കാക്കി രാഷ്ട്രീയ ആയുധമാക്കാൻ വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമമാണ്. ഇപ്പോൾ ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് തന്നെ രാമക്ഷേത്രം നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആരൊക്കെ പോകണം, ആരൊക്കെയാണ് ക്ഷണിക്കുന്നത്, ഇതിൻ്റെ ചർച്ചയാണ് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റ് അപ്പോൾ തന്നെ കൃത്യമായ നിലപാട് സ്വീകരിച്ചു, ഞങ്ങളതിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. കോൺഗ്രസിലെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുണ്ട്, അവർ ഇപ്പോഴും വ്യക്തതയോടുകൂടി പങ്കെടുക്കില്ല എന്നോ പങ്കെടുക്കുന്നോ ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. എന്നാൽ നമുക്കെല്ലാം അറിയാം ഹിമാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രി പരസ്യമായിട്ട് തന്നെ നിലപാട് സ്വീകരിച്ചു. ഉത്തരേന്ത്യയിലാകെ കോൺഗ്രസിനുള്ള ഒരേ ഒരു ഗവൺമെൻറ്, 4 സീറ്റ് മാത്രമുള്ള പാർലമെൻറ് ഉൾക്കൊള്ളുന്നതാണ് ആ സംസ്ഥാനമെങ്കിലും അവർ പറഞ്ഞത്, സുഖു പറഞ്ഞത് ക്ഷണിച്ചാലും ക്ഷണിച്ചില്ലെങ്കിലും ഞാൻ പങ്കെടുക്കുമെന്നാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ മൃദു ഹിന്ദുത്വ നിലപാടാണ്. കോൺഗ്രസ് മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കാതെ പൂർണ്ണ ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വർഗീയ വിഭാഗത്തോട് മത്സരിച്ച് നിൽക്കാൻ ഇന്ത്യയിൽ സാധിക്കുന്നതല്ല എന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ തന്നെ മനസ്സിലായതാണ്. ഗുജറാത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി, ഇപ്പോഴും ഏറ്റവും അവസാനം നടന്ന 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് മനസ്സിലായി. എന്നിട്ടും കോൺഗ്രസ് ആ നിലപാടിൽ നിന്ന് മാറാൻ തയ്യാറില്ല. അപ്പോൾ ഇന്ത്യ എന്ന വളരെ വിപുലമായ ഒരു സംവിധാനത്തെ മതനിരപേക്ഷ ഉള്ളടക്കത്തോടെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എങ്കിൽ ഈ ഹിന്ദുത്വ അജണ്ട ഫാസിസത്തിൻ്റെ രീതിയിൽ കൈകാര്യം ചെയ്യാൻ പോകുന്ന BJP യെ പരാജയപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉന്നമാണെങ്കിലും നമുക്ക് പ്രയാസകരമായ അവസ്ഥയാണ് സൃഷ്ടിക്കുക. തീർച്ചയായിട്ടും മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ഈ വർഗീയതയെ പ്രതിരോധിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് ഇന്ത്യ എന്ന സംവിധാനത്തിനാകെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കണം. പാഠം പഠിച്ചുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും വേണം. രാമക്ഷേത്രത്തെ, അതിൻ്റെ ഉദ്ഘാടനത്തെ ഒരു രാഷ്ട്രീയ അജണ്ടയായിട്ട് കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസിൻ്റെ BJP യുടെ സമീപനത്തെ കോൺഗ്രസ് തിരിച്ചറിയണം. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ നരേന്ദ്രമോദി ഇവിടെ വന്നപ്പോൾ കേരളത്തിലെ സ്ത്രീ പ്രശ്നം സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ആദ്യം തന്നെ ഞാൻ ആമുഖമായിട്ട് പറഞ്ഞതാണ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഇന്ത്യയിലെ ലോകമറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം. 39 രാജ്യങ്ങളുമായിട്ട് ഇന്ന് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ബന്ധമുണ്ട്. അപ്പോൾ അത്രയും വിപുലമായ ഒരു സംവിധാനമായിട്ട് നമുക്ക് കുടുംബശ്രീ തുടർന്നു വന്നിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ, ലോകത്തിലെ തന്നെ വിവിധ മേഖലകളിൽ കുടുംബശ്രീ സംവിധാനം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ജില്ലാ കൗൺസിൽ മുതൽ ഇങ്ങോട്ട് സംവരണത്തിൻ്റെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ആദ്യം തന്നെ 50% സംവരണത്തിലേക്ക് എത്തിയത് കേരളമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പാർലമെൻറ്റിലും അസംബ്ലിയിലും 33% സംവരണം തീരുമാനിച്ചു എന്നാണ്. തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എന്തേ ഇപ്രാവശ്യം ഇനി വരാൻ പോകുന്ന 2024 നടത്താൻ സാധിക്കാത്തത്? അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ 2024 തിരഞ്ഞെടുപ്പ് നടത്താലോ?
അത് തീരുമാനിക്കുന്നത് ഒന്നല്ലാതെ നടപ്പിലാക്കാനല്ല. അവരതിന് പറയുന്നത് 24 കഴിഞ്ഞ് 29 തന്നെ നടക്കുമെന്ന് ചില പത്രങ്ങൾ സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. കാരണം 2021 സെൻസസ് ഇപ്പോഴും നടന്നിട്ടില്ല. ഇനി ആ സെൻസസ് എന്തായിരിക്കണം എന്നുള്ളതിനെ പറ്റി തർക്കമുണ്ട്. ജാതി സെൻസസ് വേണം എന്നുള്ള അഭിപ്രായമുണ്ട്, വേണ്ട എന്നുള്ള അഭിപ്രായമുണ്ട്. അപ്പൊ എപ്പോഴാണ് സെൻസസ് ആരംഭിക്കുക എന്നുള്ളത് ഇതേവരെ പാടില്ല, ഇന്നും വ്യക്തമായിട്ടില്ല. അതിനുശേഷം മണ്ഡലങ്ങൾ പുനർവിഭജനം ചെയ്യണം. ആ മണ്ഡല പുനർവിഭജനവും കൂടി ചേർന്ന് കഴിഞ്ഞിട്ടാണ് സംവരണത്തെ പറ്റി ആലോചിക്കുക എന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. 2029 നടക്കുന്നുള്ളതിന് പോലും ഉറപ്പില്ല. അപ്പോ യഥാർത്ഥത്തിൽ വോട്ട് തട്ടുന്നതിന് വേണ്ടി ഒരു പ്രചരണത്തിന്റെ ആയുധമായി BJP ഇത് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അതുകൊണ്ട് ഇതെല്ലാം ജനങ്ങൾക്ക് മുമ്പിൽ വളരെ വ്യക്തതയോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. 2024 തിരഞ്ഞെടുപ്പിൽ സംവരണം അവർ അംഗീകരിക്കുന്നില്ല. 2029 തന്നെ പൂർത്തിയാവൂ എന്നുള്ളത് നമുക്ക് യാതൊരു ഗ്യാരണ്ടിയും നമ്മുടെ മുമ്പിലില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് പണ്ട് നിയമം വേണം എന്നായിരുന്നു മുദ്രാവാക്യം. ഇപ്പം നിയമം ഉണ്ടായിട്ടും ഇതേപോലെ തന്നെ കൈകാര്യം ചെയ്തു പോകുന്ന നിലയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്ത്രീകൾക്കെതിരായിട്ട് കടന്നാക്രമത്തെ സംബന്ധിച്ചിടത്തോളം അതും കേരളത്തിൻ്റെ ഭാഗമായിട്ട് വിശദീകരിക്കുന്ന നില സ്വീകരിക്കുകയുണ്ടായി. വാരാണസി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിക്ക് അറിയാതെ മണ്ഡലമല്ലോ, സ്വന്തം മണ്ഡലമാണ്. അവിടെ IIT ക്യാമ്പസിലെ വിദ്യാർത്ഥിനിയെ ക്രൂരമായി കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ BJP IT സെല്ലിൻ്റെ നേതാക്കൾ അറിയപ്പെടാതെ ആരൊന്നുമല്ല, നല്ലപോലെ അറിയപ്പെടുന്നവർ തന്നെയാണ്. അവരാണ് ഇവരെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയത് എന്ന് അവസാനം പോലീസ് ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നപ്പോൾ കോടതിയിലേക്ക് അവർ തന്നെ പോയി. അവസാനം കോടതിയുടെ പ്രധാനപ്പെട്ട ഇടപെടൽ വന്നപ്പോഴാണ് ഇവരെ അറസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴാണ് ഇവരെല്ലാം BJPയുടെ ഉന്നത നേതൃത്വവുമായിട്ട് ബന്ധമുള്ളവരാണ് എന്ന് മനസ്സിലായി. അപ്പോൾ എന്താണ് നിങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലെ സ്ത്രീകളോട് എടുക്കുന്ന നിലപാട് എന്നുള്ളതിന് വളരെ അധികം വിശദീകരണം കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ കടുത്ത പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അവരെ പിന്നീട് അറസ്റ്റ് ചെയ്തത്. അതുപോലെ ഗുസ്തി താരങ്ങളുടെ സംഭവം ഡൽഹി തന്നെയാണല്ലോ. സ്ത്രീ പീഡനവുമായിട്ട് ബന്ധപ്പെട്ട് മാസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമരത്തിൻ്റെ ഒരു തുടർച്ചയിൽ ഗുസ്തിയുടെ ചുക്കാൻ പിടിക്കുന്ന അസോസിയേഷൻ ഇവരുന്നയിച്ചിട്ടുള്ള എല്ലാ തെറ്റായ നിലപാടുകൾക്കും പൂർണ്ണമായിട്ട് കൂട്ടു നിൽക്കുന്ന BJPയുടെ MP അവരുടെ ഒരു പുതിയ ബിനാമി അതിൻ്റെ അസോസിയേഷൻ്റെ ഭാരവാഹിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പ്രകോപിതമായിട്ട് ഗുസ്തി താരങ്ങളും ഗുസ്തി താരങ്ങൾക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിന്നുകൊണ്ടിരിക്കുന്ന കായിക താരങ്ങളും അവർക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡുകൾ പ്രധാനമന്ത്രിയുടെ മുമ്പിലേക്ക് വലിച്ചെറിയുന്നത് പോലെ എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ത്രീ പീഡനത്തിന് എതിരായിട്ട് വർത്തമാനം പറയുന്ന BJPയുടെ മന്ത്രിമാരുൾപ്പെടെ പ്രധാനമന്ത്രി ഉൾപ്പെടെ ഈ കാര്യത്തിൽ മൗനം വഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് സത്യം. മണിപ്പൂർ സംഭവം ഇതേപോലെ തന്നെയാണ്. മണിപ്പൂർ ലോകം മുഴുവൻ കണ്ട ഒരു ദൃശ്യമുണ്ട്. കൂട്ടബലാത്സംഗത്തിനിരയാക്കി രണ്ട് സ്ത്രീകളെ പുരുഷന്മാരുടെ ഇടയിലൂടെ വലിച്ചടച്ചു കൊണ്ടുപോകുന്ന നഗ്നരായിട്ട് കൊണ്ടുപോകുന്ന ഒരു ചിത്രം ഇന്ത്യ മുഴുവൻ യഥാർത്ഥത്തിൽ ലജ്ജിച്ച് തലതാഴ്ത്തിപ്പോയ സംഭവമായിരുന്നു അത്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് അന്നും പ്രതിഷേധമില്ല, ഇന്നും പ്രതിഷേധമില്ല. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു നിലപാടും ഇന്നേ അവരെ സ്വീകരിച്ചിട്ടുമില്ല. അപ്പോൾ ഇവരാണിപ്പോൾ വനിതാ സംവരണത്തെ സംബന്ധിച്ചും അതിൻ്റെ ഭാഗമായിട്ടുള്ള സ്ത്രീ ശാക്തീകരണത്തെ പറ്റിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമുക്കിതിൻ്റെ മുമ്പിലേക്ക് കുറേശ്ശെ പിന്നോട്ടേക്ക് പോയി നോക്കിയാൽ നമുക്കറിയുന്നതാണ് കത്വ സംഭവം. കത്വ സംഭവത്തിൽ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിലും സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് യഥാർത്ഥത്തിൽ BJP ഗവൺമെൻറ്റും BJPയും ശ്രമിച്ചത്. പിന്നെ ഹത്രാസ് സംഭവവും ഇതേപോലെ തന്നെയാണ്. ഹത്രാസിലൊരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊന്നു കുഴിച്ചുമൂടിയ UPയിലെ അവിടെയുള്ള അവരുടെ മാതാപിതാക്കൾ പോലും അവരെ കാണിച്ചിട്ടേ ഇല്ല. അവരെ പോലും കാണിക്കാതെ ഇത് യഥാർത്ഥത്തിൽ കൈകാര്യം ചെയ്യുന്ന നിലയാണ് ചെയ്തത്. എല്ലാം പോലീസിൻ്റെ ഭരണകൂട സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടിയാണ്. ഈ കാര്യം റിപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്
കാപ്പനെ അറസ്റ്റ് ചെയ്യുന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നവരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്നാണ് നരേന്ദ്രമോദി സംവിധാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം. ഇതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കേസാണ്, നമുക്കെല്ലാം അറിയുന്നതാണ്, ബിൽക്കിസ് ബാനു കേസ്. അതിലെ പ്രതികളെ പ്രത്യേകമായി ഇടപെട്ട് ജയിലിൽ നിന്ന് മോചിപ്പിച്ചു. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ചിത്രമാണ്. ഗവൺമെന്റ് തന്നെ നേരിട്ട് ഇടപെടുക, എന്നിട്ട് ജയിലിൽ നിന്ന്, ജയിൽ ശിക്ഷയാണ്, ആ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് അവരെ പൂമാലയിട്ട് സ്വീകരിക്കുന്ന നിലപാട് സ്വീകരിച്ചു. അത് സ്വീകരിച്ചത് ബി ജെ പി തന്നെയാണ്. അപ്പോ ബിൽക്കിസ് ബാനു കേസ് എല്ലാവർക്കും അറിയുന്ന കേസ് തന്നെയാണ്, കാര്യമില്ല. ബലാത്സംഗ കേസുകളെ സംബന്ധിച്ച് പരിശോധിച്ചാൽ 2021 ശരാശരി ഓരോ ദിവസവും 86 ബലാത്സംഗ കേസുകളാണ് ഉള്ളത്. 86 ഓരോ മണിക്കൂറിലും സ്ത്രീ പീഡനത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഫയൽ ചെയ്യപ്പെട്ട കേസുകളിൽ നിന്ന് കാണുന്നത്. ഓരോ മണിക്കൂറിലും 2020 മാത്രം പരിശോധിച്ച് നോക്കിയപ്പോൾ 28,046 ബലാത്സംഗ കേസുകൾ ഉണ്ടായിരുന്നതാണ് കണക്ക്. അത് 2020 21 ഈ 28,046 എന്നുള്ളത് 28,046 എന്നുള്ളത് 31,677 വർദ്ധിച്ചിരിക്കുകയാണ്. ഫയൽ ചെയ്യാത്ത കേസുകൾ ഇതിൻ്റെ ഒപ്പം കൂട്ടിയാൽ ആ നമ്പർ വളരെ ഭീകരമായിരിക്കും. ഇപ്പോൾ സ്ത്രീകൾക്കെതിരായിട്ടുള്ള കടന്നാക്രമങ്ങൾ 2020 871,503, 351,503 ആയിരുന്നത് 2021 428,278 വർദ്ധിച്ചിരിക്കുകയാണ്. ഇവിടെ കണക്ക് ഞങ്ങളെ കണക്കല്ല, എല്ലാം ഗവൺമെന്റിന്റെ, കേന്ദ്ര ഗവൺമെന്റിന്റെ കണക്കാണ്. സംസ്ഥാന ഗവൺമെന്റ് തയ്യാറാക്കിയ കണക്കൊന്നുമല്ല ഇത്, കേന്ദ്ര ഗവൺമെന്റ് തന്നെ തയ്യാറാക്കിയിട്ടുള്ള കണക്ക് തന്നെയാണ്. ഇതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനമായ ഉത്തർപ്രദേശിലാണ്. സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് അവിടെയാണ്. രണ്ടാമത് കേന്ദ്ര ഗവൺമെന്റ് ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന ഡൽഹിയിലാണ്. നഗരം എന്ന രീതിയിൽ ഏറ്റവും പ്രധാനമായിട്ട് എവിടെയാണ് വരിക. അപ്പോൾ കുറ്റകൃത്യങ്ങളുടെ കണക്ക് 2021 അപേക്ഷിച്ച് 2022 4% വർദ്ധിച്ചിരിക്കും. അതിൻ്റെ കണക്ക് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം. ഇങ്ങനെ ഓരോ കണക്കും വ്യത്യസ്ത രീതിയിലുള്ള വിവിധ തരത്തിലുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് അവർ പുറത്ത് വിട്ടത്, അതുവരെ പുറത്ത് വിട്ടിട്ടില്ല. അപ്പം ഇങ്ങനെ സ്ത്രീകൾക്ക് നേരെ അതിശക്തിയായിട്ടുള്ള കടന്നാക്രമം ഇന്ത്യയിൽ ഉടനീളം, അത് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക ഘട്ടത്തിലാണ്. കേരളത്തിൽ വന്നിട്ട് സ്ത്രീകളുടെ പ്രശ്നം സംബന്ധിച്ചിടത്തോളം ഇവിടെയുള്ള കാര്യങ്ങൾ പർവ്വതീകരിച്ച് പറയുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് എന്ന കാര്യം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിൽ ഗോത്ര ജനവിഭാഗങ്ങൾക്കെതിരായിട്ട് നടക്കുന്ന, പട്ടികജാതി പട്ടികവർഗ്ഗങ്ങൾക്ക് എതിരായിട്ട് നടക്കുന്ന ഒരുപാട് കടന്നാക്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ സൈബർ കുറ്റകൃത്യങ്ങളുണ്ട്. ഇതിൻ്റെ എല്ലാം കണക്കുകൾ കുത്തനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിട്ടുള്ള ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക. അപ്പോൾ സ്ത്രീ സുരക്ഷിതത്തെ സംബന്ധിച്ച് പ്രസംഗമല്ലാതെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ച് എന്തെങ്കിലും ഒരു കൃത്യമായ പരിഹാരത്തിന് ഉതകുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല ബി ജെ പി ഗവൺമെൻറ് എന്നുള്ളത് തന്നെയാണ് കാര്യം. രാജ്യത്തെ ആകമാനം സ്ത്രീ ജീവിതത്തെ അപകടപ്പെടുത്തുന്ന സന്ദർഭത്തിലാണ് കേരളത്തിൽ വന്ന് സ്ത്രീ സുരക്ഷിതത്തെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യാതൊരു അടിസ്ഥാനമില്ലാതെ പ്രചാരവേലയാണ് എന്ന് കേരളത്തെ മനസ്സിലാക്കുന്ന, ഇന്ത്യയെ മനസ്സിലാക്കുന്ന സർവവിഭാഗത്തിനും അറിയാം എന്നുള്ളതാണ്. പിന്നെ തൃശ്ശൂർ എന്തോ വലിയ ഭൂകമ്പം സൃഷ്ടിക്കാൻ പോവുകയാണ്, തൃശ്ശൂർ ഞങ്ങൾ പിടിക്കാൻ പോവാണ്. തൃശ്ശൂർ പിടിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയൊന്നും പിടിക്കുന്നില്ല എന്നുള്ള അർത്ഥം, തൃശ്ശൂർ തൊടാൻ പോകുന്നില്ല. ബി ജെ പി പ്രകടനവും പരിപാടിയൊക്കെ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് എത്രയോ കൊല്ലമായിട്ട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ പറഞ്ഞു ഞങ്ങൾ 30+ ആണെന്നാണ്, എന്നിട്ട് ഉള്ള ഒന്നും പോയി. ഇപ്പോൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സീറ്റുകളുണ്ട്, ഒരു സീറ്റും പിടിക്കാൻ പോകുന്നില്ല.
കേരളത്തിലെ ജനങ്ങളുടെ മനോനില കൃത്യമായിട്ട് അറിയുന്ന ഇന്ത്യൻ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന എല്ലാവർക്കും അറിയാം. കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും വലിയ വിമർശനമാണ് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉന്നയിക്കുന്നത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി കലോത്സവം സ്പെഷ്യൽ ബുള്ളറ്റിനാണ്. കൊല്ലത്ത് നിന്ന് അനുജയും സ്മിതയും ചേരും. നമസ്കാരം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ് കലത്തൻ കൊല്ലം സമർപ്പിക്കുന്നത് അൽ മുക്താദിർ ജ്വല്ലറിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. പവേർഡ് ബൈ ലക്ഷ്യം. ജോലിയെങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. കാതങ്ങൾ താണ്ടാൻ പാദങ്ങൾക്ക് കൂട്ട് ക്യൂബിക്സ് ഫുട്വെയർ ഇൻ അസോസിയേഷൻ വിത്ത് മിൽട്രീന ഹോസ്പിറ്റൽ. ലോകോത്തര നിലവാരത്തിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം. വീട് വീടാകാൻ നോൾട്ട, വീട് വീടാന്തരം നോൾട്ട. കാശിന്റെ കാര്യത്തിൽ ഇനി ടെൻഷൻ വേണ്ട. മാറ്റേറുന്ന വിശ്വാസം കൊശമറ്റം ഫിനാൻസ്. നമസ്കാരം. 62nd കേരള സ്കൂൾ കലോത്സവം നടക്കുന്ന കൊല്ലത്ത് നിന്ന് തത്സമയം നമ്മൾ അരമണിക്കൂർ ദൈർഘ്യമുള്ള ബുള്ളറ്റിനുമായി ചേരുകയാണ്. കലക്കൻ കൊല്ലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എനിക്കൊപ്പം സ്മിതയുണ്ട്. സ്മിത, നമ്മൾ ആദ്യം വളരെ പെട്ടെന്ന് പോയിന്റ് നിലയിലേക്ക് ഒന്ന് പോയിട്ട്, കാരണം ഒരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതെ, വലിയൊരു ട്വിസ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതുവരെ ആധിപത്യം പുലർത്തി പോകുന്ന കോഴിക്കോട് ജില്ല ഇപ്പോൾ എവിടെയാണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ നിലവിൽ 272 പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോൾ രണ്ടാം സ്ഥാനത്തുള്ളത് തൃശൂർ ജില്ലയാണ്. നേരത്തെ കണ്ണൂരും തൃശ്ശൂരും രണ്ടാം സ്ഥാനത്തും കോഴിക്കോട് ഒന്നാമതുമായിരുന്നു. ഇപ്പോൾ ഇതാ കണ്ണൂർ ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമ്പോൾ തൃശൂർ രണ്ടാം സ്ഥാനത്ത് 266 പോയിന്റുമായി. മൂന്നാം സ്ഥാനത്തുള്ളത് ആതിഥേയ ജില്ലയായ കൊല്ലമാണ്, 265 പോയിന്റുമായി. കോഴിക്കോട് നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു, 265 പോയിന്റുമായി. അല്ല, അതായത് കൊല്ലം കോഴിക്കോട് മൂന്നാം സ്ഥാനം, രണ്ടുപേരും ഒരുമിച്ചാണ്. അതെ, അപ്പോ എന്തായാലും അത്തരത്തിലേക്കൊക്കെ പോയിന്റ് നില മാറി മറിയുകയാണ്. ഇനിയും ട്വിസ്റ്റുകൾ ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇതിനോടകം തന്നെ 74 ഇനങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. ആകെയുള്ളത് 239 മത്സര ഇനങ്ങളാണ് ഈ 5 ദിവസങ്ങളിലായി നടക്കാനുള്ളത്. അതിൽ 74 മത്സര ഇനങ്ങൾ പൂർത്തിയാകുമ്പോഴുള്ള ഫലമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എങ്ങനെയാണ് ഈ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും ഒക്കെ പോയിന്റ് നില മാറി മറിയാൻ പോകുന്നത് എന്നൊക്കെ നമ്മൾ കൗതുകത്തോടെ അറിയാൻ കാത്തിരിക്കുകയാണ്. സ്മിത, നമ്മൾ ആദ്യം ഒരു നമ്മൾ ഈ മത്സരം അങ്ങനെ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഇതിന്റെ ഒരു ഓളം, ഇതിന്റെ ഒരു ആവേശം എന്നൊക്കെ പറയുന്നത് ഈ മത്സരങ്ങൾ തന്നെയാണ്. ഇത് തന്നെ അതിൽ ആര് ഒന്നാമതെത്തുന്നു രണ്ടാമതെത്തുന്നു അതൊക്കെ പിന്നത്തെ കാര്യമാണ്. നമുക്ക് പുറകിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, മനോഹരമായ ദൃശ്യമാണ് അല്ലെ, നാടൻപാട്ടാണ്. അപ്പൊ നമുക്കൊരു നാടൻപാട്ട് ആസ്വദിച്ചിട്ട് വന്നാലോ. അപ്പൊ നാടൻപാട്ടിലേക്ക്, ഇത് കോഴിക്കോട് ചട്ടഞ്ചാലിൽ നിന്നുള്ള കുട്ടികളാണ്. അവിടുത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള കുട്ടികളുടെ നാടൻപാട്ട് മത്സരം. അതിലേക്ക് പോയാലോ നമുക്ക് അനുജ, വളരെ പെട്ടെന്ന് തുടങ്ങാം. ഏ കോളപ്പുറി പെണ്ണു മാജി രേ
അടിപൊളി. ഇവിടെ നിൽക്കുന്നവരുടെ മുഖത്തെ സന്തോഷം കേട്ടോ, അടിപൊളിയായിട്ടുണ്ട് സോ മച്ച്. മത്സരത്തിൽ നമ്മൾ വിജയിക്കോ ഇല്ല അതൊന്നും ഒരു വിഷയമല്ല, പൊളിച്ചു അടിപൊളി. അല്ല പാർട്ടിസിപ്പന്റ് ആണോ? അതെ അതെ, ഇവര് പാർട്ടിസിപ്പന്റ് അല്ല, ഇവിടെ ഡാൻസ് ചെയ്യുന്ന കണ്ടത് എന്നെ അക്കിയതല്ലേ. അടിപൊളി അല്ലേ, ഈ നാടൻ പാട്ടിന്റെ ഒരു ഓളം ഉണ്ടല്ലോ, അതുപോലെ മറ്റൊന്നിനും ഇല്ല ശരിക്കും പറഞ്ഞാൽ അല്ലേ. നല്ല രസമാണ്. നമ്മൾ പോകുന്നത് പ്രധാന വേദി, നമ്മൾ നിൽക്കുന്നത് പ്രധാന വേദിക്ക് തൊട്ട് മുന്നിലാണ്. ഈ പ്രധാന വേദിയിൽ എന്ത് നടക്കുന്നു അവിടെ നിന്നുള്ള വിശേഷങ്ങളുമായി തത്സമയം ഈ സ്പെഷ്യൽ ബുള്ളറ്റിൽ ചേരുന്നത് അരുൺ രാജാണ്. അരുൺ, മോഹിനിയാട്ടം എനിക്ക് തോന്നുന്ന മത്സരങ്ങളെല്ലാം അവസാനിച്ചിട്ടുണ്ട്. ഇനി ഒപ്പന നടക്കാനിരിക്കുന്നു, അതും മറ്റൊരു ഗ്ലാമർ ഐറ്റമാണ്. 3 മണിക്ക് തുടങ്ങേണ്ടുന്ന മത്സരം 3:30 കഴിഞ്ഞിരിക്കുന്നു, അത് തുടങ്ങാറായോ? ഒപ്പന അല്പസമയത്തിനകം തന്നെ തുടങ്ങും. ഇതുമായി ബന്ധപ്പെട്ട് ഈ വേദിയിലേക്ക് ആളുകൾ എത്തിത്തുടങ്ങുന്നുണ്ട്. ഒപ്പനയെ സംബന്ധിച്ച് വലിയ രീതിയിൽ പ്രേക്ഷകരുള്ള ഒരു ഐറ്റം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിൽ നിന്നായി ഒപ്പന കാണാനുള്ള ഒരു വലിയ സംഘം ഈ വേദിയിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ സമയം പുറത്തു വരുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ ഈ സമയം പുറത്തു വരുന്ന ചില കാര്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം കോഴിക്കോടായിരുന്നു ഉച്ചവരെ ഒന്നാമതെങ്കിൽ ഈ ലീഡ് നില, ആ പോയിന്റ് നില മാറി മറിയുന്നു. കണ്ണൂർ 1 സ്ഥാനത്തേക്ക് എത്തുന്നു, 272 പോയിന്റുമായി കണ്ണൂരാണ് ഇപ്പോൾ 1 സ്ഥാനത്തുള്ളത്. തൃശ്ശൂർ 2 സ്ഥാനത്ത്, 266 പോയിന്റുമായി തൃശ്ശൂരാണ് 2 സ്ഥാനത്തുള്ളത്. ആതിഥേയ ജില്ലയായ കൊല്ലം 3-ആമതായി 265 പോയിന്റുമായി 3-ആം സ്ഥാനത്തേക്കും എത്തുന്ന കാഴ്ചയാണ്. നിലവിലെ ജേതാക്കളായ കോഴിക്കോട് 4-ആം സ്ഥാനത്തേക്ക് മാറിയിരിക്കുന്നു. 1-ആം സ്ഥാനത്ത് നിന്ന് 4-ആമതായി കോഴിക്കോട് മാറുകയും ചെയ്യുന്നു. പാലക്കാടും മലപ്പുറവുമാണ് തൊട്ട് പിന്നിലുള്ളത്. അങ്ങനെ ഈ ലീഡ് നിലയിലും അടക്കം വലിയ മാറ്റങ്ങൾ ഈ മണിക്കൂറിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അല്പസമയത്തിനകം തന്നെ രാവിലെ പൂർത്തിയായ മത്സരങ്ങളുടെ ഫലം കൂടി പുറത്തുവരും. അപ്പോഴുണ്ടാകുന്ന പോയിന്റ് നില അത് ഏത് രീതിയിൽ മാറും എന്നുള്ളതാണ് ഇനി നമുക്ക് കാത്തിരുന്ന് കാണേണ്ടത്. ഇപ്പോൾ അനൗൺസ്മെന്റ് തുടങ്ങിയിരിക്കുകയാണ്. കാരണം ഒപ്പനയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടിരിക്കുകയാണ്. HS വിഭാഗം ഒപ്പന മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ളതാണ് സംഘാടകർ അറിയിക്കുന്നത്. അതായത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരമാണെങ്കിൽ 1.5 മണിക്കൂർ വൈകുന്നു. അതിനപ്പുറമുള്ള വൈകലുകൾ ഉണ്ടാകാൻ ഇടയില്ല. ഈ പ്രേക്ഷകർ, ഈ കാണികൾ ഈ വേദി പൂർണ്ണമായും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. കാരണം രാവിലെ വലിയ ശുഷ്കമായിരുന്നു ആ പ്രേക്ഷകരെങ്കിൽ ഇപ്പോൾ വലിയ തോതിൽ ഈ കാണികൾ ഈ ആശ്രമ മൈതാനത്തേക്ക് എത്തുന്നു എന്ന കാഴ്ചയാണ് നമുക്ക് ഈ മണിക്കൂറിൽ കാണാൻ കഴിയുന്നത്. അത് നീണ്ടു പോകുന്നു. ഇന്ന് ഹൈസ്കൂൾ വിഭാഗം അതെല്ലാം കഴിഞ്ഞപ്പോൾ മത്സരങ്ങൾ അവസാനിക്കുമ്പോൾ ഒപ്പന മത്സരം ഹൈസ്കൂൾ വിഭാഗം അല്പസമയത്തിനകം തുടങ്ങും, 3 മണിക്ക് എന്നുള്ളത്. ഇനിയിപ്പോൾ അധികം വൈകാതെ തുടങ്ങുമെന്നുള്ളതാണ്. കാണികൾ ഒട്ടേറെ എത്തിയിട്ടുണ്ട്. ആ വേദി നിറഞ്ഞു കവിയുന്നു, സദസ്സ് നിറഞ്ഞു കവിയുന്നു. ആ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി നമുക്കൊപ്പം ആരാണ്? ഇനി നമുക്കൊപ്പം നാടൻ പാട്ടുകാർ തന്നെയാണ് ഉള്ളത്. ഇവരെ മൂലമറ്റം, ഇടുക്കി മൂലമറ്റത്ത് നിന്നാണ്. അവിടുത്തെ സേക്രഡ് ഹാർട്ട് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികളാണ്. നിങ്ങൾ മത്സരം കഴിഞ്ഞിറങ്ങിയതാണ് അല്ലേ? അപ്പൊ നമുക്ക് അവരുടെ ഒരു പെർഫോമൻസിലേക്ക് പോവാം.
അടിപൊളി, നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൂടെ ഇങ്ങനെ നിന്ന് ആരെങ്കിലും കണ്ടാ മിക്കവാറും നാടൻ പാട്ട് സംഘങ്ങൾ ആരെങ്കിലും പിടിച്ചോണ്ട് പോകാനുള്ള സാധ്യത, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ റിസൾട്ട് വന്നിട്ടില്ലല്ലോ, ശരി. അപ്പൊ ഇനി സ്മിത, നമ്മൾ പോകുന്ന ഒരു ഗസൽ പെർഫോമൻസിലേക്കാണ്. ഈ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള കലാമേളകൾ സംഗമ ഭൂമിയാണല്ലോ, അപ്പൊ അതിൽ ഗസൽ എന്നുള്ളത് ഒരു ഗ്ലാമർ ഇനമായി പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാഴ്ചക്കാരേറെ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു കലാകാരിയുടെ ഗസൽ പെർഫോമൻസിലേക്കാണ്. മലപ്പുറം നിലമ്പൂരിലെ MPMHSS ചുങ്കത്തറയിലെ മിഷാൽ, മിഷാലിന്റെ ഒരു ഗസൽ വിരുന്ന് ആസ്വദിക്കാം. മലബാറിന്റെ വൈകുന്നേരങ്ങളെ അന്നും ഇന്നും എന്നും എക്കാലത്തും സംഗീത സാന്ദ്രമാക്കുന്നതിൽ ഒരു മുഖ്യ പങ്ക് വഹിച്ചത് ഗസലുകളാണ്. ഇന്നും അത് അതേപടി തുടരുകയാണ്. ഇന്ന് ആ ഗസലുകൾ അതിർവരമ്പുകൾ ഭേദിച്ച കലോത്സവ വേദികളിൽ വരെ എത്തി. ഏറ്റവും ഒടുവിൽ അത് ജനപ്രിയ ഇനമായി മാറുകയും ചെയ്തു. ഇന്ന് നമുക്കൊപ്പം ഉള്ളത് ഈ കലോത്സവ നഗരിയിൽ നിന്നും മലപ്പുറത്തു നിന്നുള്ള ഒരു മിടുക്കനാണ്. പേരെങ്ങനെയാ? മിഷാൽ. എവിടെ നിന്നാണ് ശരിക്കും? നിലമ്പൂരിൽ നിന്നാണ് വരുന്നത്. ഏത് സ്കൂളിൽ നിന്നാണ് വരുന്നത്? MBMHSS ചുങ്കത്തറ. ആരാണ് സംഗീതം പഠിപ്പിക്കുന്നത്? ഞാനിപ്പോൾ ഈ ഗസൽ എനിക്ക് വേണ്ടി തന്നത് ഖാദർ മാഷാണ്. അതുപോലെ ഈ ഗസല് ഒന്നുകൂടി മോഡിഫിക്കേഷനൊക്കെ നടത്തി പ്രിപ്പയർ ചെയ്തത് മുസിം മാഷും മുജീബ് മാഷുമാണ്. പിന്നെ ഇവരാണ് എനിക്ക് വേണ്ടി വായിക്കുന്നതും. പിന്നെ ഞാൻ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കുന്നുണ്ട് ഫയാസ് ഗുരുജിയുടെ അടുത്ത്. എനിക്കൊന്ന് നമുക്കൊരു പെർഫോമൻസ് കാണാൻ തോന്നുന്നു അല്ലേ? അതെ, പോ. മേരെ ഹം നഫസ്, മേരെ ഹം നവ ദഗാനദേ, മേരെ ഹം നഫസ്, മേരെ ഹം നഫസ്, മേരെ ഹം നവ, മേരെ ഹം നഫസ്, മേരെ ഹം നവ, മുജേ ദോസ്ത് ബൻ കേ ദഗാന ദേ, മേ ഹൂ ദർദ് ഇഷ്ക് സേ ജാൻ ബലബ്, മുജേ സിന്ദഗി കി ദുആ ദേ, മേരേ ഹം നഫസ്. അപ്പൊ നമുക്ക് ഒരു പാട്ടും കൂടി പാടിയാലോ? ഓക്കെ, ഏത് പാട്ടാ പാടാ? ഞാൻ ബാബുക്കാന്റെ ഒരു പാട്ട് പാടാം. എങ്കിലും ഇന്നോമലാൾക്ക് താമസിക്കാനിൻ കരളിൽ, എങ്കിലും ഇന്നോമലാൾക്ക് താമസിക്കാനിൻ കരളിൽ തങ്ക. അപ്പോ അതെ, അപ്പോ സ്മിത, നമ്മള് നമുക്കൊപ്പം ഒരു കലാകാരി ഉണ്ട്. ആ കലാകാരിയുടെ പെർഫോമൻസിലേക്ക് പോകുന്നതിന് മുൻപായി ഒരു ചെറിയ ഇടവേള എടുക്കണം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ തിരികെ എത്തും മോഹിനിയാട്ടം അല്ലേ. വെൽക്കം ബാക്ക് ടു കലക്കൻ കൊല്ലം. നമ്മൾ വളരെ വേഗം നമ്മുടെ അടുത്ത പെർഫോമൻസിലേക്ക് പോവുകയാണ്. നമുക്കൊപ്പമുള്ള കൊച്ചു കലാകാരി ദേവപ്രിയ. ദേവപ്രിയ ആലപ്പുഴ വരുന്നു. അറവുകാട് നമുക്ക് പെട്ടെന്ന് പെർഫോമൻസിലേക്ക് പോവാം അല്ലേ. ശൃണു വൈദേഹിയിൽ അഗ്നിപരീക്ഷണ കൽപ്പനയാ, വസുന്ദരേ ശ്രീ അഗ്നി പരീക്ഷണ കൽപ്പന വസുന്ദരേ ശ്രീ വൈദേഹി.
പരീക്ഷണം കൽപ്പന അഗ്നിപരീക്ഷണ കൽപ്പന വസുന്ദര പോകുന്നതിന് മുമ്പുള്ളതാണോ? അതാണ് വസുന്ധരയുടെ അഗ്നി പരീക്ഷണം. വസുന്ധരയോട് പറയാണ് അല്ലെ, വൈദേഹിയുടെ അഗ്നി പരീക്ഷ നന്നായിട്ടുണ്ട്. അപ്പൊ എന്തായാലും റിസൾട്ട് വന്നില്ല, ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ മത്സരം അല്ലേ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. മോൾ ഇത് ആദ്യമായിട്ടാണോ മത്സരിച്ചത്? സ്റ്റേറ്റിലെ ഫസ്റ്റ് ടൈം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതെ, കലക്കൻ കൊല്ലം വീണ്ടും പ്രേക്ഷകരിലേക്ക് എത്തുന്നത് 4:30 ആയിരിക്കും.